നമസ്കാരം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പാർട്ടികളുടെ ബലാബലങ്ങൾക്കും പൊടിപാറിച്ചുള്ള പ്രചാരണങ്ങൾക്കുമപ്പുറം ഓരോ തിരഞ്ഞെടുപ്പ് ആഘോഷങ്ങളുടെയും പിറകിൽ വരച്ചിട്ട ജീവിത കാഴ്ചകളുടെ ഇടങ്ങളുണ്ട്. ചോരയും നീരും കലർന്ന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുടെ ഇടം. ഈ കാഴ്ചവട്ടങ്ങളിൽ നിന്ന് വംഗദേശത്തെ പോരിന്റെ നെല്ലും പതിരും തിരിയുകയാണ് ബംഗാൾ ബലാബലം. കാണാം കാഴ്ചകൾ. ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ മേൽവിലാസമില്ലാത്തവരായി കഴിഞ്ഞ ഒരുപിടി മനുഷ്യരുണ്ട്. ഇന്ത്യക്കാരെന്ന് ബംഗ്ലാദേശും ബംഗ്ലാദേശികളെന്ന് ഇന്ത്യയും പരിഹസിച്ച ഒരു ജനത. അവരുടെ അസ്തിത്വത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ മാതാ മാഷൽ ദൻഗ ഗ്രാമം. പച്ചപ്പട്ടണിഞ്ഞ പാടത്തിന് നടുവിലൂടെ ഇരു രാജ്യങ്ങളെയും രണ്ടായി പകുത്തുകൊണ്ട് കടന്നുപോകുന്ന മുൾവേലി. ഈ ഗ്രാമത്തിന്റെ പല പ്രദേശങ്ങളും ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ അയൽരാജ്യമായിരുന്നു. വളഞ്ഞുപുളഞ്ഞ അതിർത്തി നേർരേഖയാക്കി മാറ്റിവരച്ചതോടെയാണ് ബംഗ്ലാദേശിലേക്ക് കടന്നുകിടന്നിരുന്ന ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായത്. അയൽരാജ്യത്തെ തൊട്ടു തൊട്ടില്ല എന്ന നിലയിൽ തകരഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒറ്റമുറി വീടിന്റെ നടുമുറ്റത്ത് വെച്ച് ഞങ്ങൾ കണ്ട ഈ മുത്തശ്ശനിൽ നിന്ന് തുടങ്ങാം നിയമസഭാ തിരഞ്ഞെടുപ്പ് വർത്തമാനം. പേര് അസ്ഗർ അലി. പ്രായം 104 കൃത്യമായി കണക്ക് വെച്ചു പറഞ്ഞാൽ അസ്ഗറിന്റെ ജീവിതം ഒരു 100 വർഷവും 3 മാസവും പിന്നിട്ടു. താടിത്തുമ്പിൽ തൂവെള്ള അപ്പൂപ്പൻ താടി തിളക്കം. ഒറ്റപ്പല്ലിൽ നിഷ്കളങ്കമായൊരു ചിരി ചേർന്ന് കിടക്കുന്നു. എന്തുകൊണ്ട് അസ്ഗർ അലിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഊന്നുവടിയുമായി കൂന്നിക്കൂടി ഈ മുത്തശ്ശൻ നടന്നുകയറുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അപൂർവതയിലേക്കാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ പ്രതീകമായാണ്. പ്രായം 103 പിന്നിട്ട കന്നി വോട്ടർ. ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളുടെ താളുകൾ മറിച്ചു നോക്കിയാൽ ഇത്രയും പ്രായമേറിയ ഒരു കന്നി വോട്ടർ ഉണ്ടാകാനിടയില്ല. അസ്ഗർ അലി എന്തുകൊണ്ട് ഇത്രയും നാൾ വോട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം. ഇത്രയും നാൾ ഇദ്ദേഹം ഇന്ത്യൻ പൗരനായിരുന്നില്ല. ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ബംഗ്ലാദേശിന്റെ അധീനതയിലായിരുന്നു ഇതുവരെയുള്ള ജീവിതം. കഴിഞ്ഞ വർഷം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പുനർനിർണയ കരാർ യാഥാർത്ഥ്യമായപ്പോൾ ഒരർദ്ധരാത്രിയിൽ അസ്ഗറും കുടുംബവും ഇന്ത്യൻ പൗരത്വം തിരഞ്ഞെടുത്തു. അസ്ഗറും 95 പിന്നിട്ട ഭാര്യ ജവേദ ബീവിയും 7 മക്കളും 40 കൊച്ചുമക്കളും അങ്ങനെ പുത്തൻ പൗരന്മാരായി. പുതിയ പാഠപുസ്തകം കിട്ടിയ സ്കൂൾ കുട്ടിയെ പോലെ കരിമ്പടച്ചൂടിനുള്ളിൽ ഈ മുത്തശ്ശൻ ദിവസങ്ങൾക്ക് മുൻപ് കയ്യിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ചേർത്തു പിടിച്ചു. 1913 ജനുവരി 1 ജനനതീയതി. ഒരു പുതുവർഷ ദിനത്തിൽ ജനിച്ച അസ്ഗർ ഒരു 100 തന്റെ പിൻതലമുറയ്ക്കായുള്ള പ്രതീക്ഷകളുടെ തുടക്കത്തിനാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ മഷിയടയാളം വെക്കുന്നത്. അസ്ഗർ അലിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ എത്തിയത് കൂച്ച് ബിഹാറിലെ ദിൻഹട്ട ക്യാമ്പിലാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ അഭയാർത്ഥികളെ പോലെ കഴിഞ്ഞവർ അതിർത്തി പുനർനിർണയ കരാർ യാഥാർത്ഥ്യമായതോടെ ഇന്ത്യൻ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് കേന്ദ്ര സർക്കാർ തലചായ്ക്കാൻ താൽക്കാലികമായി ഇടമൊരുക്കിയത് ഇത്തരം ക്യാമ്പുകളിലാണ്. സ്വപ്നങ്ങളുടെ പുതിയ ആകാശം തിരയുന്ന
പത്തു വയസ്സുകാരൻ തൗഹീദിന്റെ പുഞ്ചിരിയാണ് ക്യാമ്പിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. തകരഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒറ്റമുറി വീടുകൾ, നിരനിരയായി തീപ്പെട്ടിക്കൂടുകൾ പോലെ. കുരുന്നുകളും പ്രായമായവരുമടക്കമുള്ള വലിയ കുടുംബങ്ങൾ ചെറിയ കൂരയ്ക്കകത്ത് വെന്തുരുകുന്നു. അൻപത്തിയെട്ട് കുടുംബങ്ങളാണ് ദിൻഹട്ട ക്യാമ്പിലുള്ളത്. പറിച്ചുനടലിന്റെ വാട്ടം എല്ലാവരിലുമുണ്ട്. വേരുറപ്പിക്കാനുള്ള ആദ്യ വഴിയായി ഇവർ കാണുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയാണ്. जब आया हूँ जब से तब तो खुश लग रहा था लेकिन एक डेढ़ महीना बाद उसके बाद सब कोई मुश्किल भर गया सब. ദിൻഹട്ടയിലെ മാത്രമല്ല അതിർത്തിയുടെ ഓരം പറ്റി കിടക്കുന്ന പുനരധിവാസ ക്യാമ്പുകളിലെല്ലാം എരിയുന്നത് പ്രതിസന്ധികളുടെ കനലുകളാണ്. ക്യാമ്പിനകത്തെ പരിമിതികളും പരാധീനതകളും തന്നെ പ്രധാന പ്രശ്നം. കുടിവെള്ളം മുതൽ ശുചിമുറി വരെ സ്വന്തമായി ഒരു തുണ്ട് മണ്ണ്, അതാണ് എല്ലാവരുടെയും സ്വപ്നം. മണ്ണെണ്ണയും അരിയും കേന്ദ്ര സർക്കാർ സൗജന്യ റേഷനായി നൽകുന്നുണ്ടെങ്കിലും എല്ലാം പേരിനു മാത്രം. खाना पीना का बहुत ज्यादा मुश्किल है. काम नहीं है, कुछ नहीं. और जो खाना दे रही है वो 12 दिन चलता है, 10-12 दिन. തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാരോപിച്ച് തദ്ദേശവാസികൾ പലപ്പോഴും ഇവരെ പണിയെടുക്കാൻ അനുവദിക്കാറില്ല. अभी तो काम सरकार भी नहीं दिया हम लोग को, तो बाहर जाऊंगा. बाहर का जो आदमी है सारे बोल रहे हैं ये आदमी आके हमारा हमारा काम कम कर देगा, ये हमारा काम पकड़े लिया, ऐसे ऐसे बोल रहा है, इसलिए तो बाहर में नहीं जाना पाएंगा हम लोग. അതിർത്തിക്കുരു കഴിക്കാനുള്ള കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 162 പ്രദേശങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും കൈമാറിയത്. 111 അതിർത്തി പ്രദേശങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശിനും 51 തിരിച്ചും കൈമാറി. വൈദ്യുതി, കുടിവെള്ളം, സ്കൂൾ, ആശുപത്രി സൗകര്യങ്ങൾ എന്നിവ അന്യമായിരുന്നവർ ഏറെ പ്രതീക്ഷകളോടെയാണ് പുതിയ മാറ്റത്തിലേക്ക് ചുവടുവെച്ചത്. എന്നാൽ ഇനിയും ഏറെ ദൂരം നടക്കാനുണ്ടെന്ന് ക്യാമ്പുകളിലെ ജീവിതം ഇവരെ ബോധ്യപ്പെടുത്തുന്നു. पहले तो काम चाहिए, सरकारी काम. और ये जो घर देगा आगे वो जमीन भी चाहिए, जो भी दे मतलब अलग अलग घर चाहिए. हाँ, एक साथ में नहीं, मतलब अलग अलग घर बना के देगी और फैमिली भी अलग करना है. ലോകത്തോട് വിളിച്ചു പറയാൻ കൃത്യമായൊരു മേൽവിലാസം ഇവർക്ക് നൽകിയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം കടന്നുപോകുന്നത്. ബംഗാളിലെ വോട്ടർ പട്ടികയിലേക്ക് 9776 പുതിയ പേരുകളാണ് അതിർത്തി പുനർനിർണയ കരാറിലൂടെ എഴുതി ചേർക്കപ്പെട്ടത്. ഇത്ര നീ ജാന്താ ഹം ലോഗ് കബി വോട്ട് നീ ദിയാ കൈസേ ജാനൂംഗാ അബി സബ്കോ സബ് ആ റഹാ ഹൈ നേതാ നേതാ വഗറാ യേ സബ് ആ റഹാ ഹൈ ബോൽ റഹാ ഹൈ ജോ ക്യാ കഹതാ ഹൈ വോട്ട് ദേനാ പഡേഗാ ആപ്കോ ഹം ഠീക് ഹൈ ദേംഗേ ഹം ലോഗ് വോട്ട് തോ ദേംഗേ ജറൂർ. ഈ പുതിയ പൗരന്മാരുടെ വോട്ട് ആർക്കനുകൂലമാകുമെന്നത് രാഷ്ട്രീയ ജ്യോത്സ്യന്മാർക്ക് ഇനിയും വഴങ്ങിയിട്ടില്ല. എങ്കിലും കൂട്ടിയും കുറച്ചും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസുമാണ്. സംസ്ഥാനമാകെയുള്ള വികസന പ്രതിച്ഛായ തന്നെ പ്രധാന കാരണം. പക്ഷേ പുനരധിവാസ ക്യാമ്പുകളിലെ ഓരോ മനസ്സുകളിലും കൃത്യമായ ഒരു അവകാശ രാഷ്ട്രീയമുണ്ട്, മുന്നോട്ടുള്ള ജീവിതത്തിന് പാതയൊരുക്കാൻ. അതിന് കൂട്ടുനിൽക്കുമെന്നുറപ്പുള്ളവർക്കൊപ്പം ഇവർ നിൽക്കും. അതേതായാലും ഫലം വരും വരെ നീളുന്ന ഒരു സസ്പെൻസാണ്. ചർക്കയുടെ ഈ ചക്രം തിരിയുന്നത് പോലെ കാലചക്രം എത്ര തിരിഞ്ഞാലും ചരിത്രം അടയാളപ്പെടുത്തിയ സൗന്ദര്യമുദ്രയാണ് മുർഷിദാബാദ് പട്ടുസാരികൾ. പൊന്നിഴകളിൽ തീർത്ത ഈ നിത്യവിസ്മയം ഒരുക്കുന്നവർ പക്ഷേ പട്ടിണിയും പരിവട്ടവുമായാണ് കഴിയുന്നത്. ലോകം പുകഴ്ത്തുന്ന
ബംഗാളിലെ മുർഷിദാബാദ് പട്ടുസാരികളുടെ മിഴിവും തിളക്കവും ഇവ നെയ്യുന്നവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചാൽ നിരാശയാകും ഫലം. തിരഞ്ഞെടുപ്പ് ആവേശവുമായെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് നെയ്ത്ത് തൊഴിലാളികൾക്ക് പറയാനുള്ളത് ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുന്ന തറികളെ കുറിച്ചാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ തലമുറകളായി പകർന്നു കിട്ടിയ പട്ടുനെയ്ത്ത് വ്യവസായത്തിന്റെ തകർച്ചയിൽ മനം നൊന്ത് വിലപിക്കുന്നു. ബംഗാളിന്റെ പഴയ തലസ്ഥാനമായ മുർഷിദാബാദിന്റെ ചരിത്ര പ്രൗഢിയോട് ഇഴചേർന്ന് കിടക്കുന്നതാണ് പട്ടിന്റെ മഹാത്മ്യവും. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ നവാബ് ധാക്കയിൽ നിന്നുകൊണ്ടുവന്ന നെയ്ത്തുകാരിൽ നിന്ന് തുടങ്ങുന്നു കൈത്തറിയിലൊരുങ്ങുന്ന 12 മുഴം വിസ്മയത്തിന്റെ കഥ. പാരമ്പര്യത്തിന്റെ നെയ്ത്തുവഴികൾ ഇന്നെത്തി നിൽക്കുന്നത് പക്ഷേ പ്രതിസന്ധികളുടെ പൊട്ടാറായ പട്ടുനൂൽ തുമ്പിലാണ്. പട്ടുനൂലിന്റെ താങ്ങാനാകാത്ത വില, ഇടനിലക്കാരുടെ ചൂഷണം, വേതനക്കുറവ് തുടങ്ങി പ്രശ്നങ്ങൾ പലത്. കുറവൊട്ടുമില്ലാത്ത പട്ടുചേലയൊരുക്കാൻ ചുരുങ്ങിയത് 3 ദിവസം വേണം. കയ്യിൽ വരുന്നതാകട്ടെ തുച്ഛമായ തുകയും. യന്ത്രത്തറികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മരത്തറികൾ കിതയ്ക്കുന്നു. കുടിഖാനার সুতোর দরুন আমাকে দিতে হবে কুড়িখানা কাপড়, তাতে আমার হয় ধরুন আরো 2-4খানা বেশি হয়. പട്ടുനെയ്ത്തിന്റെ പാരമ്പര്യ വഴികളെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയ സർക്കാരിന്റെ പാക്കേജ് പൂർണ്ണമായും അർഹരുടെ കയ്യിലെത്തിയില്ല. മാർക്കറ്റിൽ ലഭിക്കുന്ന പലതും യഥാർത്ഥ മുർഷിദാബാദ് പട്ടല്ലെന്ന് നെയ്ത്തു തൊഴിലാളികൾ ഓർമ്മിപ്പിക്കുന്നു. യന്ത്രവൽകൃത തറികളിൽ 20% മാത്രം പട്ട് ചേർത്ത് നിർമ്മിക്കുന്നവയാണ് ഇവ. കാലം കയ്യൊപ്പു ചാർത്തിയ മുർഷിദാബാദുകാരുടെ കരവിരുതിനോട് കിടപിടിക്കാൻ പക്ഷേ കൃത്രിമ നിർമ്മിതികൾക്കാവില്ല. നെയ്ത്തു യന്ത്രത്തിന്റെ നെഞ്ചിടിപ്പിന്റെ ഇടർച്ചകൾക്കിടയിലാണ് ഞങ്ങൾ ചന്ദനെ കണ്ടത്. ഒരു ചെങ്കുടിത്തണലിൽ EMSനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു നെയ്ത്തുകാരൻ. 2 പതിറ്റാണ്ട് മുൻപ് കൊൽക്കത്തയിൽ EMSനെ കാണാൻ പോയതാണ് 60-നോടടുത്ത ജീവിതത്തിലെ അവിസ്മരണീയ അനുഭവം. പാർട്ടിയുടെ ബംഗാളിലെ ഇന്നത്തെ അവസ്ഥയിൽ ചന്ദന്റെ മനസ്സു നീറുന്നു. ബംഗാളിലെ പാർട്ടിയും നേതാക്കളും മാതൃകയാക്കേണ്ടത് VS അച്യുതാനന്ദനെയാണെന്ന് പ്രതീക്ഷയുടെ പൊന്നരിവാൾ തിളക്കം മായ്ക്കാതെ ഈ അടിയുറച്ച പാർട്ടി പ്രവർത്തകൻ പറയുന്നു. നക്സൽ ബാരിയിലെ ബംഗായ് ജ്യോത്, ആകാശത്തേക്ക് രക്തസാക്ഷി സ്തൂപങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നാണ് മാവോയുടെ ചിന്താധാരകളിൽ മൂർച്ച കൂട്ടിയെടുത്ത സായുധ പോരാട്ടത്തിന്റെ അധ്യായം ഇന്ത്യയിൽ തുടങ്ങുന്നത്. നക്സൽ ബാരി നേപ്പാളിനെയും ബംഗ്ലാദേശിനെയും തൊട്ടുകിടക്കുന്ന ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലുള്ള ഈ പ്രദേശമാണ് ഇന്ത്യൻ സായുധ പോരാട്ടങ്ങളുടെ പര്യായപദമായി മാറിയത്. കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഉയർത്തി 5 പതിറ്റാണ്ട് മുൻപ് ഇവിടെ നടന്ന പ്രക്ഷോഭം നക്സലിസം എന്ന സായുധ വിപ്ലവ ചിന്താധാരയ്ക്ക് തിരികൊളുത്തി. ബംഗായ് ജ്യോത്തിലെ ഈ രക്തസാക്ഷി സ്മാരകം നിൽക്കുന്ന സ്ഥലത്താണ് 1967 മെയ് 25 മണ്ണിനും മനുഷ്യരായി ജീവിക്കാനും വേണ്ടിയുള്ള പോരാട്ടത്തിനിടെ പോലീസ് വെടിവെയ്പിൽ 2 കുട്ടികളടക്കം 11 ഗ്രാമീണർ കൊല്ലപ്പെട്ടത്. പ്രക്ഷോഭകാരികളുടെ ജീവരക്തം കൊണ്ട് അന്ന് ഖേംചി നദി ചുവന്നു തുടുത്തു. കനു സന്യാലും ചാരു മജുംദാറും ജംഗൾ സാന്താളും മാവോയുടെ ചിന്താധാരകളിൽ മൂർച്ച കൂട്ടിയെടുത്ത പ്രത്യയശാസ്ത്ര വഴികൾ വസന്തത്തിന്റെ ഇടിമുഴക്കവും ചുവന്ന പ്രഭാതവും ബാക്കിയിട്ടത് ചരിത്രം.
ബംഗാൾ നിർണായകമായ ജനവിധി എഴുതുമ്പോൾ ജനകീയ വിപ്ലവത്തിന്റെ പോരാട്ട വഴികൾ രാജ്യത്തിന് തുറന്നിട്ട നക്സൽ ബാരി പ്രതിസന്ധികളുടെ നടുവിലാണ്. ആദിവാസികളായ കർഷകർ ദാരിദ്ര്യത്തിന്റെ നിലയില്ലാ കയത്തിൽ. പുതിയ തലമുറയ്ക്ക് തിളച്ചുമറിഞ്ഞ ഇന്നലകളെക്കുറിച്ച് അറിവൊന്നുമില്ല. जो जनरेशन उठ रहा है उसको पता ही नहीं है कि नक्सलबाड़ी में क्या हुआ था. और नक्सलबाड़ी का नाम इतना फेमस है लेकिन लोगों को पता ही नहीं है क्या हुआ था. अभी किसी को भी पूछिएगा तो नहीं, मुझे तो नहीं पता है, ऐसे ही बोलेगा. തർക്കങ്ങളിലും ഉൾപിരിവുകളിലും പെട്ട് മാവോയിസ്റ്റ് മുന്നേറ്റങ്ങൾ പലതായി ചിന്നിച്ചിതറിയിരിക്കുന്നു. സ്ഥിതി സമത്വത്തിന്റെ ചെങ്കതിർ സ്വപ്നം കണ്ടവരുടെ വഴികൾ തേടി ഞങ്ങൾ എത്തിയത് കനൂസന്യാൽ അവസാന നാളുകൾ ചെലവിട്ട ഒറ്റമുറി കുടിലിലാണ്. വിപ്ലവ സ്വപ്നങ്ങളുടെ തകർച്ചയിലും ശരീരത്തിന്റെ തളർച്ചയിലും മനം നൊന്ത് സഖാക്കളുടെ കനൂത 2010 മാർച്ച് 23 ഭഗത് സിംഗ് രക്തസാക്ഷി ദിനത്തിൽ ഈ ഒറ്റമുറി കുടിലിനുള്ളിൽ തൂങ്ങി മരിച്ചു. കനുവിന്റെ വിപ്ലവ സങ്കല്പങ്ങളുടെ തിരിശേഷിപ്പുകളാണ് നിറയെ. ചുവരിലെ രക്തനക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ളയും കനൽ വഴികൾ ചവിട്ടിയ ഒരമ്മ ഞങ്ങൾക്ക് കൂട്ടായെത്തി. നക്സൽ ബാരിയിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന അപൂർവം സഖാക്കളിൽ ഒരാൾ ശാന്തി മുണ്ട. ജിസ്കാ ലാംഗൽ ഹൈ ഉസ്കാ ജമീൻ ഹോനാ ചാഹിയെ ഇസി ലേക്കർക്കെ യഹാ കാ കിസാനോ ലോഗ് ലഡൈ കിയാ താ ജമീൻ കാ ലിയേ ജമീൻ കാ മാലിക് ഹോനേ കാ ലിയേ ഹാ ബഹുത് കിസ്മ കാ ലഡൈ താ ഉസ് ടൈം മേ അഭി തോ കാനുദാ വർഗശത്രുവായ കോൺഗ്രസുമായി കൈകോർത്ത ഇടതുപക്ഷത്തോടുള്ള രോഷം ഓരോ വാക്കിലും. ഭാരത് മേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹൈ നൈ അബി സബ് രൂപിയ കാ നേത ഏ ചുനാവ് മേ താർ ജ്യാദാ ഉസ് ലോക കാ മുഖട് ഖോൽ ഗിയാ ഹാ ഓ ലോക കോൺഗ്രസ് കാ സമർത്ഥൻ കിയാ. പിരിയാൻ നേരം ശാന്തിമുണ്ട പറഞ്ഞു കനലുകളൊന്നും അണഞ്ഞിട്ടില്ല, ഒരു നാൾ വിപ്ലവം വരും, അത് തീർച്ച. ഓ സപ്ന നാ സാച്ചാ ഹോ ഗൈ ആജ് നൈ ഹോനേ സേ 10 വർഷ നാ 20 വർഷ മേ ഹോഗാ ജനതാ കരേഗാ. കാഴ്ചകൾ പിന്നിട്ട് കാഞ്ചൻജംഗയുടെ മടിത്തട്ടിലെത്തി. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഡാർജിലിംഗിന് പറയാൻ ഏറെയുണ്ട്. മഞ്ഞിന്റെ തണുത്ത വിരൽ തൊടുന്ന മലയിടുക്കുകൾക്ക് നടുവിൽ പച്ചപ്പട്ട് വിരിച്ച തേയിലത്തോട്ടങ്ങളും അതിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടം തൊഴിലാളികളും ഡാർജിലിംഗിന്റെ മുഖമുദ്രയാണ്. എന്നാൽ ഈ പച്ചപ്പിന് നടുവിലും ജീവിത ദുരിതങ്ങളുടെ തീയിൽ ചവിട്ടി നിന്നാണ് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നത്. മൂന്നാർ സമരങ്ങളിലൂടെ മലയാളി അറിഞ്ഞ തൊഴിൽ പ്രശ്നങ്ങളെക്കാൾ രൂക്ഷമാണ് ബംഗാളിലെ തോട്ടം മേഖലയിലുള്ള പ്രശ്നങ്ങൾ. തോട്ടങ്ങളിലും തൊഴിലാളികളുടെ ജീവിതത്തിലും തീകോരിയിട്ടാണ് ഇത്തവണത്തെ വേനലൊഴിഞ്ഞത്. വരൾച്ചയിൽ കൊളുന്തെല്ലാം വാടി. വടക്കൻ ബംഗാളിലെ 14 തേയില ഫാക്ടറികൾക്ക് അടുത്തയിടെ താഴുവീണു. തൊഴിലാളികൾ തെരുവിലായി. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളിൽ കുന്നോളം കരിഞ്ഞ കൊളുന്തുകൾ കെട്ടിക്കിടക്കുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലും ഫാക്ടറികളിലുമാകട്ടെ സ്ഥിതി ആശാവഹമല്ല. തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ വേതനം, ബോണസും മറ്റാനുകൂല്യങ്ങളും കേട്ടുകേൾവി മാത്രം. പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒറ്റമുറിക്കൂരകളിൽ നരകതുല്യ ജീവിതം. തൊഴിൽ നഷ്ടപ്പെട്ട പലരും ആത്മഹത്യ ചെയ്തു. പൂട്ടിയ കമ്പനികളിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി. പട്ടിണി വേവുന്ന കൂരകളിൽ നിന്ന് പെൺകുട്ടികളും യുവതികളും
മാംസവിപണിയുടെ ചതിവലയിൽ വീണു. It's an alarming thing. It has reached an alarming proportion because in the last 10-15 years, okay, that might come down to thousands and more than that. Mostly the small girls, okay, adolescent girls, they were trafficked from the closed tea gardens, mostly through, because what we find is some embedded agents, okay, alluring them of getting good jobs, okay, in order to support your family and everything. തേയിലത്തോട്ടങ്ങളിലെ കയ്പ്പു നിറഞ്ഞ ജീവിത പ്രശ്നങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയും തൃണമൂലും നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ്. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ പ്രത്യേകിച്ചും വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഭാഷ, സാമൂഹിക ക്രമം, ജീവിത രീതി തുടങ്ങി എല്ലാത്തിലും വേറിട്ട് നിൽക്കുന്നതാണ് ഗോർഖ ഹൃദയഭൂമി. അതുകൊണ്ട് തന്നെ തീവ്രമായ സ്വത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണ സ്ഥലം കൂടിയാണ് ഇവിടം. ഗോർഖ വിഭാഗങ്ങൾക്കായി ഗോർഖാലാൻഡ് എന്ന പേരിൽ പ്രത്യേക സംസ്ഥാനം. സ്വാതന്ത്ര്യലബ്ധിയുടെ നാളുകളോളം തന്നെ പഴക്കമുള്ള ഈ ആവശ്യം മുൻനിർത്തിയാണ് ഡാർജിലിംഗിന്റെ മലയിടുക്കുകളിൽ രാഷ്ട്രീയം കത്തിപ്പടരുന്നത്. വിമൽ ഗുരുങ് നേതൃത്വം നൽകുന്ന ഗോർഖ ജന്മുക്തി മോർച്ചയാണ് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ വിമൽ ബി ജെ പിക്കൊപ്പമാണ്. ഏറ്റവും തീവ്രമായി രാഷ്ട്രീയം പറയാതെ പറഞ്ഞ ജീവിതത്തിന്റെ കാഴ്ചവട്ടങ്ങൾ പിന്നിട്ട് ഞങ്ങൾ കുന്നിറങ്ങി. വംഗദേശത്തെ വർത്തമാനത്തിന് തൽക്കാലം വിടാം.